വീഡിയോ കുറച്ച് ടയർഡായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു തവണ വീഡിയോ ഷൂട്ട് ചെയ്ത് ഒന്നൊന്നര മണിക്കൂറോളം ഷൂട്ട് ചെയ്ത് വീഡിയോ റെക്കോർഡായില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ എടുക്കുന്ന വീഡിയോ ആണ്. കുറച്ച് സൗണ്ടിന് കുഴപ്പം വരും, കുറച്ച് എനർജി കുറവായിരിക്കും കേട്ടോ. പക്ഷേ എന്ത് ചെയ്യുക, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് അതുപോലെ തന്നെ നോട്ട്സ് എല്ലാം എടുത്ത് വെക്കുക. ഒന്നര മണിക്കൂറും നീണ്ടു പോകില്ല. ഇനിയിപ്പോൾ അത്ര നീട്ടി ക്ലാസ് എടുക്കാനൊന്നും പറ്റില്ല, കുറച്ച് നമുക്ക് ഷോർട്ടായി എടുക്കാം. അപ്പോൾ ലോഗാണ് നമ്മൾ പഠിക്കാനുള്ള ചാപ്റ്റർ. വണ്ണിൻ്റെ അകത്ത് യൂണിറ്റ് ഫോറാണ്, ലാസ്റ്റ് ചാപ്റ്ററാണ് ഫുൾ കൺസെപ്റ്റ്, ലോഗിൻ്റെ ഫുൾ കൺസെപ്റ്റ്. നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഫുള്ള് എന്തുണ്ടാവും നമ്മുടെ ഈ ക്ലാസ്സിൽ വീഡിയോസ് ഉണ്ടാവും. നിർബന്ധമായിട്ട് സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക. എന്നാൽ മാത്രമാണ് കൺസെപ്റ്റ് പൂർണ്ണമായി മനസ്സിലാവും. കുറച്ച് കാണുമ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യം തെറ്റിട്ട് പോവാതെ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിർബന്ധമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഹെൽപ്പ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്കും അതിനനുസരിച്ച് ബെനിഫിറ്റ് കിട്ടും. ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും മാത്സ് റിലേറ്റഡ് ആയിട്ട്, ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ലോഗ് ഭാഗം റിലേറ്റഡ് ആയിട്ട്, അതായത് വീഡിയോയുടെ സാരം, അതിൻ്റെ കമൻറ്റ് ഇടുക, സംശയങ്ങൾ ചോദിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ സെഷനായിട്ട് തന്നെ നമുക്ക് ഒരെണ്ണം പ്രിപ്പയർ ചെയ്യാം. അതിനുള്ള പ്രിപ്പറേഷൻ പ്ലാനിലൊക്കെയാണ് ലോഗിൻ്റെ ലോഗരിഥത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ ലോജിക് ലിസണിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലോഗിലേക്ക് കടക്കാം കേട്ടോ. അപ്പം നമുക്ക് ലോഗിൻ്റെ അകത്ത് നമ്മൾ ഇൻഡിസീസ് പഠിച്ചു കഴിഞ്ഞ ശേഷമേ ലോഗരിഥം പഠിപ്പിക്കുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം റേഷ്യോ പഠിപ്പിച്ച ശേഷം പ്രൊപ്പോർഷൻ പഠിപ്പിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടിയില്ലേ, അതുപോലെ തന്നെയാണ് ഇൻഡിസീസ് പഠിച്ച ശേഷമാണ് ലോഗരിഥം പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിൽ കിടക്കാം സമയം കളയാതെ. എന്താണ് നമ്മൾ ഇൻഡസീസ് പഠിച്ചപ്പോൾ നമ്മൾ എ റൈസ് ടു എക്സ് ഈക്വൽ ടു എൻ എന്ന് പഠിച്ചല്ലേ. ഇതെങ്ങനെ ലോഗിലേക്ക് കേൾക്കാം? ലോഗ് എൻ ടു ദ ബേസ് എ ഈക്വൽ ടു എക്സ്. ഇങ്ങനെയാണ് ഈ ഇൻഡസീസ് എന്ന ടേമിനെ ലോഗരിഥത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തു. ഒരു ലൈവ് എക്സാമ്പിൾ എടുക്കാം. 5² = 25 ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. 5 × 5 ആണ് 25. അപ്പോൾ ഇതെങ്ങനെ ലോഗ് ആക്കാം? ലോഗ് 25 to the base 5 = 2. മനസ്സിലായില്ലേ? അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ ചെറിയ ഒരു ടെക്നിക് കാണിച്ചു തരാം. ലോഗ് 5 5² = എന്താണ് വന്നേക്കണേ? 2 log 5 5 = 2 × 1 = 2. ഇത്ര സെയിം അല്ലേ കിട്ടിയേക്കണേ? ഇതെങ്ങനെ ചെയ്തു ഒക്കെ നമുക്ക് പഠിക്കാം. നമുക്ക് ഒരു ഇതുമില്ല, നമ്മൾ ഫുൾ കാര്യം പഠിക്കും. ഞാൻ അത് ജസ്റ്റ് പറഞ്ഞ് ഒരു ഇതുപോലെ കൗതുകം പോലെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ലോഗ് 25 to the base 5 = 2. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഇൻഡിസീസിനെ നമുക്ക് ലോഗരിഥത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് പഠിച്ചില്ലേ? അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലോഗ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആവാം, ഒരു നെഗറ്റീവ് വാല്യൂ ആവാം. ലോഗിന് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. ഞാൻ പോസിറ്റീവായിട്ട് നിൽക്കുള്ളൂ, ഞാൻ നെഗറ്റീവായിട്ട് നിൽക്കുള്ളൂ, അങ്ങനെ ഒരു ഭാവമില്ല. ലോഗ് നെഗറ്റീവ് വാല്യൂ ആവാം, പോസിറ്റീവ് വാല്യൂ ആകാം കേട്ടോ. അപ്പോൾ നമുക്ക് ലോഗ് പോസിറ്റീവ് വാല്യൂ ആണ്, നെഗറ്റീവ് വാല്യൂ ആവാം, എന്തായാലും ആവാം എന്ന് നമുക്ക് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഇൻഡിസീസിൽ പഠിച്ച കുറച്ച് കാര്യമുണ്ട്. എന്താ എ റൈസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ് പഠിച്ചു. അപ്പോൾ ലോഗിലോട്ട് ഒന്ന് മാറ്റി നോക്കിയേ. ലോഗ് എന്താണ് ഇച്ചിരി മുമ്പ് പഠിച്ചു? ലോഗ് 25 അല്ല പഠിച്ചു. അപ്പൊ ലോഗ് 1 to the base, ഇവിടെ ബേസ് ആരാ? എ അല്ലേ? എ ഈക്വൽ ടു എത്ര വരും? 0. അപ്പൊ ലോഗ് 1 എന്ന് പറയുന്നത് ഏത് ബേസ് ആയാലും എന്താണ്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ലോഗ് ദ ലോഗ് ഓഫ് 1 to any base is 0. ഏത് ബേസ് ആയാൽ തന്നെ 0 ആണ്. ലോഗ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് 0 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ സെയിം രീതി തന്നെ, സെയിം ചിരാരിയിൽ തന്നെ എ റൈസ് ടു 1 = a എന്ന് പഠിച്ചില്ലേ നമ്മൾ ഇൻഡിസീസിൽ? അതിനെ ഒന്ന് ലോഗിലോട്ട് മാറ്റി നോക്കിയേ. ലോഗ് എ ടു ദ ബേസ് എ ഈക്വൽ ടു 1. അപ്പൊ ലോഗരിഥത്തിലെ നമ്പറും ബേസും സെയിം ആണെങ്കിൽ എന്തായിരിക്കും കിട്ടുന്ന ഉത്തരം? 1 ആയിരിക്കും. അത് എന്ത് തന്നെയായാലും ലോഗ് സി ടു ദ ബേസ് സി ഈക്വൽ ടു 1 ആണ്. ലോഗ് 100 to the base 100 = 1 ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു രണ്ട് സിനാരിയോ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. എന്താണ്, ലോഗ് 1 എന്ന് പറയുന്ന 0 ആണ്, ലോഗ് എ ടു ദ ബേസ് എ എന്ന് പറഞ്ഞ 1 ആണ്. ഓർത്തിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇൻഡസീസിന്റെ ഈ കാര്യം ഓർത്തതാ നമുക്ക് അങ്ങോട്ട് മാറ്റാം. ശരിക്കും പറഞ്ഞ ഇൻഡസീസിൽ ലോഗ് എന്ന് ഇതിൽ ഏതൊക്കെ ഒന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് അങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കൂളാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ലോഗ്സ് പഠിക്കാം. എത്ര ലോസ് ഉണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത്? 3 ലോസ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. 3 ലോസ്. ഫസ്റ്റ് ലോ എന്ന് വെച്ചാൽ ലോഗ് എം പ്ലസ് ലോഗ് എൻ എന്നൊരു ചോദ്യം വന്നു. ഇതിന് ഉത്തരം എന്തായിരിക്കും? ലോഗ് എം എൻ ആയിരിക്കും. ഞാൻ തിരിച്ചു പോകാം. ലോഗ് എം എൻ എന്നൊരു ചോദ്യം വന്നു, ഉത്തരം എന്താവാം? ലോഗ് എം പ്ലസ് ലോഗ് എൻ ആവാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എം മൈനസ് ലോഗ് എൻ ആണ്. അന്നേരം എന്ത് തരാം? ലോഗ് എം / എൻ.
ലോഗ് എം മൈനസ് ലോഗ് എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എം ബൈ എൻ ആണ്. നേരെ തിരിച്ചു പോകാൻ, ലോഗ് എം ബൈ എൻ എന്ന് പറയുന്നത് ലോഗ് എം മൈനസ് എൻ ആണ്. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ സ്ഥിരാങ്കം എന്ന് പറയുന്നത് നമുക്ക് ലോഗ് എം ടു ദ ബേസ് എ എന്ന് പറയുന്നത് എന്താണ്? എൻ ലോഗ് എം ടു ദ ബേസ് എ ആണ്. മുകളിൽ എമ്മിന്റെ മുകളിൽ എന്തെങ്കിലും പവർ ഉണ്ടെങ്കിൽ ആ പവറിനെ ലോഗിൻ ലോഗ് മുമ്പിൽ കിടപ്പുണ്ടെങ്കിൽ ലോഗിന്റെ മുമ്പിൽ വരും. അപ്പൊ എൻ ഇൻഡു ലോഗ് എം ടു ദ ബേസ് എ എന്ന് വരും കേട്ടോ. ഈ ഒരു സിനാരിയോ എടുത്താണ് നമ്മൾ ഇച്ചിരി മുമ്പ് ലോഗ് 25 ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലോഗ് 25, സോറി നമുക്കൊന്ന് മായ്ക്കാം, അല്ല മായ്ക്കണ്ട, ചുവന്ന മഷി കൊണ്ടുവരുന്നത്. അപ്പം മഷി മാറുമ്പം വ്യത്യാസം മനസ്സിലാവല്ലോ. ലോഗ് എങ്ങനെ എങ്ങനെയല്ല വന്നേ 25 പിന്നല്ല വന്നേ, അത് നമ്മൾ എന്ത് ചെയ്യും, 25 5 സ്ക്വയറിനാക്കാം. അപ്പം ലോഗ് 5² / 5. ഇതേ സിനാരിയോ എല്ലാം കിടക്കുന്നതെങ്കിൽ ലോഗ് എം ടു ദ ബേസ് എ, എമ്മിൻ്റെ മുകളിൽ പവറായിട്ട് സ്ക്വയർ ഉണ്ട്. അപ്പം ലോഗ് എം എം സ്ക്വയർ ഡിവൈഡ് ലോഗ് എം സ്ക്വയർ ടു ദ ബേസ് 5 ഈക്വൽ ടു എത്രയാണ് ചോദിച്ചേക്കണേ. അപ്പം ഇതെന്താ, ഈ ടൂവിനെ ലോഗിൻ്റെ എമ്മിൻ്റെ മുകളിൽ കിടക്കുന്ന വാല്യൂ ആണ്. അപ്പം ടു മുമ്പോട്ട് വരും. അപ്പം 2 × log 5 5 5 5, അത് നമ്മൾ പഠിച്ചു. ലോഗ് എ ടു ദ ബേസ് എ എന്ന് പറയുന്നത് 1 പഠിച്ചു. അപ്പം 2 × 1 = 2. ഉത്തരം എന്താണ്? 2 ആണ്. ലോഗ് 25 ടു ദ ബേസ് 5 എന്ന് പറയുന്ന ഉത്തരം 2 ആണ്. മനസ്സിലായി? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോസ് ഉപയോഗിക്കണത്. ഈ മൂന്ന് ലോസ് എന്ത് ചെയ്യണം? നിങ്ങൾ മറക്കണം. മനസ്സിലായോ? ഈ മൂന്ന് ലോസ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പഠിക്കാൻ പാടില്ല. നിങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കാതെ എന്ത് ചെയ്യണം? ഓർക്കണം. നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ ചെയ്യണം കേട്ടോ. ലോഗ് എം പ്ലസ് എൻ, ലോഗ് എം മൈനസ് എൻ ലോഗ് എൻ, ലോഗ് എം എം റൈസ് ടു എൻ ടു ദ ബേസ് എ. ഈ മൂന്ന് ലോഗ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ മുമ്പ് പഠിച്ച കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ വീഡിയോ പറയുന്ന ഫുൾ കാര്യം എന്തായിരിക്കും? ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാത്ത ഒരു കാര്യവും പറയണില്ല. നിങ്ങൾ ബോർഡിൽ ഞാൻ വരച്ച് എന്തെങ്കിലും എഴുതണമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിർബന്ധം നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് മൂന്ന് ലോസ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട വെരി എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു പരീക്ഷ സമയത്തൊക്കെ ഭയങ്കര ലോഗിൻ്റെ ചോദ്യം വരുന്ന ഒരു പിടിവലിയായിട്ടുള്ള ഭാഗങ്ങളിലായിട്ടാണ് ഇനി കിടക്കാൻ പോകുന്നത് കേട്ടോ. ചേഞ്ച് ഓഫ് ബേസ് എന്താണ്? ചേഞ്ച് ഓഫ് ബേസ് ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? നമ്മൾ ചേഞ്ച് ചെയ്യണം, ബേസ് ചേഞ്ച് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഇട്ട് നമുക്ക് ചെയ്യാറില്ല. കാൽക്കുലേറ്റർ ട്രിക്ക് ഉണ്ട്, അത് പഠിപ്പിച്ചു തരാം. ഇപ്പം ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബി എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ്. കോമൺ ലോഗ് എന്ന് പറഞ്ഞാൽ 10 ബേസ് വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ്? ലോഗ് എ ബൈ ലോഗ് ബി. ഇപ്പം ഇവിടെ കോമൺ എന്തായി? 10. ബേസ് എന്ന് പറയുന്നത് 10. മനസ്സിലായി? അങ്ങനെ ബേസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എന്താ സ്പെഷ്യൽ കേസിലേക്ക് കിടക്കാം കേട്ടോ. ഈ ചേഞ്ച് ഓഫ് ബേസ് ചെയ്യുന്നത് എങ്ങനെയാണ് പഠിച്ചെടുത്തോ കേട്ടോ. ഈ സ്പെഷ്യൽ കേസാണ് XE1 ആണ്. XE1 എന്ന് പറയുമ്പം നമുക്ക് ലോഗ് എ ടു ദ ബേസ് ബി ഇൻറ്റു ലോഗ് ബി ടു ദ ബേസ് എ എന്ന് ചോദ്യം വന്നാൽ നിങ്ങൾ ഒന്നും നോക്കേണ്ട, ഉത്തരം എന്താണ്? 1 ആണ് കേട്ടോ. കാരണം എന്താണ്? ഈ എ ബി ക്യാൻസൽ തുടങ്ങി ആൻസർ. ഇനിയിപ്പം നമ്മൾ ഇത് നോക്കിക്കോളൂ. ഇത് നമ്മൾ ഇച്ചിരി മുമ്പ് ബേസ് ചേഞ്ച് ചെയ്തില്ല. ആ റൂൾ പ്രകാരമാണെങ്കിൽ ലോഗ് എ ബൈ ലോഗ് ബി ഇൻറ്റു ലോഗ് ബി ബൈ ലോഗ് എ എന്നാണ് എഴുതുന്നത്. ബേസ് ചേഞ്ച് ചെയ്യുമ്പം മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ എന്തോരും 1. മനസ്സിലായ? ബേസ് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ റൂൾ അറിയില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് ഇട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായ? അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കടക്കാതെ ഡയറക്റ്റ് ഉത്തരം കടക്കാൻ പറ്റും കേട്ടോ. ഇനി സ്പെഷ്യൽ കേസിൽ എന്താണ്? 2 കേസാണ്. ലോഗ് എ ടു ദ ബേസ് ബി ഇൻറ്റു ലോഗ് ബി ടു ദ ബേസ് സി. എന്തായിരിക്കും ഉത്തരം തന്നെ? ഉത്തരം എന്ന് പറയുന്നത് ലോഗ് എ ടു ദ ബേസ് സി ആണ്. കാരണം ബി ബി എനിക്ക് കട്ടാവേ. നമ്മൾ നേരത്തെ ഏതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ലോഗ് എ ബൈ ലോഗ് ബി ഇൻറ്റു ലോഗ് ബി ബൈ ലോഗ് സി എന്നല്ലേ വരണേ. ലോഗ് ബി ലോഗ് ബിയും കട്ടാവേ. അന്നേരം ലോഗ് എ ബൈ ലോഗ് സീനായിരിക്കില്ലേ വരണേ. ലോഗ് എ ബൈ ലോഗ് സീനായിരിക്കില്ലേ ഉത്തരം വരണേ. ഇത് നമ്മൾ ബേസ് ചേഞ്ച് ചെയ്തപ്പോൾ ഉള്ളേ. ബേസ് ചേഞ്ച് ചെയ്യാതിരുന്ന എന്ത് വരും? ലോഗ് എ ടു ദ ബേസ് സി. മനസ്സിലായി? ഇതേ സിനാരിയോ തന്നെയാണ് കേട്ടോ. 2 കേസ് പഠിച്ചില്ലേ. 3 കേസ് എന്ന് പറയുന്നത് ലോഗ് എ
ടു ദ ബേസ് ബി ആണ്. ഇത് നമുക്ക് ബേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം, അല്ലെ ബേസ് നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ കാണുക, അന്നേരം ലോഗ് ബി ടു ദ ബേസ് എ എന്നതാണ്. കണ്ടല്ലോ സെയിം വാല്യൂ ആണ് കേട്ടോ. അടുത്ത നോക്കാം, നാലാമത്തെയാണ്. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് എ ലൈസ് ടു ലോഗ് എക്സ് ടു ദ ബേസ് എ എന്ന് പറയുന്ന ഉത്തരം എക്സ് ആയിരിക്കും. എ റൈസ് ടു ലോഗ് എക്സ് ടു ദ ബേസ് എ. അപ്പം ഇവിടെ എ ഇവിടെ എയുടെ മുകളിലാണ് ലോഗ് വന്നിരിക്കുന്നത്, അതിൻ്റെ ഉത്തരമാണ് എപ്പോഴും എസ്. ഇവിടെ 25 ആണെങ്കിൽ ഉത്തരം 25 ആയിരിക്കും, 5 ആണെങ്കിൽ 5 ആയിരിക്കും, 100 ആണെങ്കിൽ 100 ആയിരിക്കും. ഈ എക്സ് സ്ഥാനത്ത് എന്ത് വാല്യൂ ആണ് കിടക്കുന്നത് അതായിരിക്കും ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ വൺ വേർഡ് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്സ് ആണ് കേട്ടോ, സോറി ടെക്നിക്സ് ആണ്. ഇനി അതുപോലെ തന്നെ ലോഗ് കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്റർ ടെക്നിക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാൽക്കുലേറ്റർ ടെക്നിക് ഒന്നുമില്ല, ലോഗിൻ്റെ വാല്യൂ. ഇപ്പം ലോഗ് 3 കാണണം, നിങ്ങൾക്ക് ലോഗ് 3 കാണണം, നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ് ലോഗ് 3. ലോഗ് 3 കാണണമെങ്കിൽ 0.477188 അങ്ങനെ പോകും. അങ്ങനെ പോകുന്നത് നമുക്ക് കാൽക്കുലേറ്റർ ചെക്ക് ചെയ്യാം, നമുക്ക് ഇനി എത്ര ശരിയാണെന്ന് അറിയണ്ടേ. കാൽക്കുലേറ്റർ നിങ്ങൾ 3 എന്ന് അടിക്കുക, റൂട്ട് 13 ആണ് അടിക്കുക. നിങ്ങൾ വേറെ എന്തെങ്കിലും ടെക്നിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഫോർവേഡ് ചെയ്തോ, ഇതുവരെ പഠിച്ച് നല്ല മണപ്പാടായ ടെക്നിക് എങ്കിൽ നിങ്ങൾ അതുതന്നെ ഫോളോ ചെയ്യും കേട്ടോ, കറക്റ്റ് വാല്യൂ കിട്ടുന്നെങ്കിൽ. എന്നിട്ട് -1 അടിക്കുക, (-3558) എന്ന് അടിച്ചു കഴിഞ്ഞ് ഈക്വൽ ടു അടിച്ചാൽ എന്തായിരിക്കും, ഈ ഒരു പോയിന്റ് ഉത്തരമായിരിക്കും 0.477188 അങ്ങനെ അങ്ങ് പോകും. മനസ്സിലായില്ലേ. കാൽക്കുലേറ്റർ അടിച്ച് കാണിച്ചു തരാം. കാൽക്കുലേറ്റർ എടുക്കുക. ഈ കാൽക്കുലേറ്റർ നിങ്ങൾ യൂസ് ചെയ്യല്ലേ ഇന്ത്യ. ഈ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് സി എസ് എമ്മിന് അത്ര നല്ലതല്ല, കുറച്ച് നല്ല കാൽക്കുലേറ്റർ മേടിക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, 3 അടിക്കുക, ലോഗിനെ 13 അടിക്കുക, -1 × 3558 ഉത്തരം 0.477718 സോറി 0.38 അല്ല കേട്ടോ, 0.00136 ഉത്തരം കിട്ടിയില്ലേ. റൗണ്ട് ചെയ്ത് നമുക്ക് ഇവിടെ 2 കൊണ്ടുവന്ന് ഇതിനെ മാറ്റാം. അങ്ങനെ ഇത്രയാണ് എൻ്റെ ലോഗിൻ്റെ അകത്തുള്ള ഭാഗം എന്ന് പറയുന്നത്. നമുക്ക് എത്ര മിനിറ്റ് കവർ ചെയ്യാൻ പറ്റി, നമുക്കൊരു 13-12 മിനിറ്റോടെ ലോ കംപ്ലീറ്റ് ആയി. നമ്മുടെ കൺസെപ്റ്റ് ഫുള്ള് നമ്മൾ പഠിച്ചല്ലേ, ഇത്ര കാര്യങ്ങളുള്ള ലോഗില്ല. പിന്നെ കുറച്ച് എക്സസൈസ് ചോദ്യങ്ങളും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉള്ളൂ. ഡൗട്ടുള്ള ചോദ്യങ്ങൾ താരെ കമൻറ്റ് ചെയ്യുക, ഡൗട്ടുള്ള ഫോങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി. ചാപ്റ്റർ 1 എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആണ്, ഔട്ട് ഓഫ് പാക്ക്, ഫുൾ പാക്ക് കംപ്ലീറ്റ് ആണ് അല്ലേ. ചാപ്റ്റർ 1 ഫുൾ കംപ്ലീറ്റ് അല്ലേ. റേഷ്യോ പഠിച്ചില്ലേ, ഇൻഡിസീസ് പഠിച്ചില്ലേ, പ്രൊപ്പോർഷൻസ് പഠിച്ചില്ലേ, ലോഗരിതം എപ്പോൾ പഠിച്ചില്ലേ, ഇങ്ങനെ 4 യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. നമുക്ക് ഏകദേശം ഒരു 5 മാർക്കൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള ചാപ്റ്റർ കവർ ആയതാണ് അല്ലേ. 5 മാർക്ക് കിട്ടാവുന്ന ചാപ്റ്റർ കവർ ആയിട്ടുണ്ട്. നമുക്ക് ലോഗിൻ ചാപ്റ്റർ 2 മാർക്കിനുള്ള ചോദ്യം വരും, ബാക്കിയുള്ള 3 ചാപ്റ്ററിനായിരിക്കും ബാക്കിയുള്ള 3 മാർക്കിനുള്ള ചോദ്യം വരുന്നത് കേട്ടോ. മൊത്തത്തിൽ 5 മാർക്കിൻ്റെ ചാപ്റ്റർ ആണ് 1 എന്ന് പറയുന്നത്, ചാപ്റ്റർ 1. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 40 എത്ര മാർക്ക് കരസ്ഥമാക്കി, 5 മാർക്ക് കരസ്ഥമാക്കി ഇല്ലേ. 20 വേറെ കേസ് ലോജിക്കൽ റീസണിങ് ആണ്, വേറെ 40 അത് സ്റ്റാർട്ട് ചെയ്യാം. മാത്സിൽ 40 മാർക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൽ 5 മാർക്ക് കരസ്ഥമാക്കി ഇപ്പം തന്നെ അല്ലേ. 5 മാർക്ക് എന്ന് പറയുമ്പോൾ 5 ÷ 40 × 100 12.5% നമ്മൾ പോർഷൻ കംപ്ലീറ്റ് ആയി അല്ലേ. മാത്സിൻ്റെ അകത്ത് 12% പോർഷൻ കംപ്ലീറ്റ് ആണ്. ഇനി എന്ത് ദൂരം ഉണ്ട്, ഈ വെറും 87% ഉള്ളൂ. അത് നമുക്ക് അധികം നമസ്കാരം കവർ ചെയ്യാം. ലോജിക്കൽ റീസണിങ് ഒക്കെ എനിക്ക് തോന്നുന്നു 20 മാർക്കിനുള്ള ഞാൻ ഇട്ടെന്നാണ് തോന്നുന്നത്. ഇല്ലാത്ത പോർഷൻ നമുക്ക് ഒന്നും എടുക്കാം, ഇട്ട പോർഷൻസ് ഒന്നും എടുക്കണോ വേണ്ടോ നിങ്ങൾ പറയാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. കാര്യങ്ങളെല്ലാം വെൽ പാക്കഡ് ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാത്ത ഭാഗം പറയണം കേട്ടോ, പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. നമ്മൾ അപ്പുറം ഇപ്പുറം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓട്ടമാല കിട്ടാൻ കോണ്ടാക്ട് കിട്ടുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കൺവേ ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സംശയങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ആണെങ്കിൽ നിർബന്ധമായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക. കാരണം ലൈക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നത് നിർത്തും. സേ ഫൗണ്ടേഷൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ പയ്യെ പയ്യെ നിർത്തി വരും. കാരണം ഇതുകൊണ്ട് എനിക്കൊരു എനർജി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഇട്ടതുകൊണ്ട് വലിയ പ്രയോജനം. അപ്പോൾ ഒരാളെ കണ്ടുള്ളതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും താരം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഭാഗമായിട്ട് അതായത് വീഡിയോയുടെ പൂർണ്ണമായ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ സംശയം ചോദിക്കൂ കേട്ടോ. എല്ലാ കയറി ചോദിക്കുന്ന കുറേ ആളുകളുണ്ട്, അങ്ങനെ ചോദിക്കല്ലേ. അത് നമുക്ക് ചോദ്യം കാണുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണോ അല്ലയോ എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതന്നെ ആ ടൈം സമയം ഒന്ന് താരം കമൻറ്റ് ചെയ്തിട്ട് ആ സമയത്ത് എനിക്ക് പറഞ്ഞ് മനസ്സിലായില്ല എന്നോട് പറയാൻ പറഞ്ഞ് തരാം കേട്ടോ.
ആ കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ പറഞ്ഞു തന്നെ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടായിരിക്കും, കാരണം കൺസെപ്റ്റ് ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടല്ലേ അങ്ങനത്തെ കാര്യങ്ങൾ കവർ ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ അടക്കം ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഡൗട്ടുകളൊക്കെ ഇടക്കിടക്കെ നമുക്ക് എന്ത് ചെയ്യാം, കെയർ ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റയിൽ ഇൻസ്റ്റാ സ്റ്റഡി ടിപ്സ് എന്ന ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്ത് വെക്കുക, ഫോളോ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ലൈവ് ഒക്കെ പോകുന്നത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലായിരിക്കും, ഇപ്പോൾ പോയിട്ടില്ല, പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങൾ. ആ സമയത്ത് നമ്മൾ അവിടെ ആയിരിക്കും അറിയിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ലൈക്ക് അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ ലൈവിൽ കയറാൻ പറ്റില്ല. ലൈവിൽ കയറാൻ നമുക്ക് ഡയറക്റ്ററായിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ അന്നേരം പറഞ്ഞു തരാതെ ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്നുകൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ലൈവിൻ്റെ അകത്ത് ഉറപ്പില്ല, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാം, ലൈക്ക് ഫോളോ ചെയ്ത് വെക്കാം. ഇറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ഭാഗമായിട്ട് നമുക്ക് വരാം.